പറയപ്പെടുന്നത്. കേരളത്തിൽ ഇപ്പോഴുള്ള നേതാക്കളിൽ ഏറ്റവും പോപ്പുലർ ആരാണ്, കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നേതാവ് ആരാണ് എന്ന ചോദ്യം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചും പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഈ രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേതൃപദവി അല്ലെങ്കിൽ നേതാവ് എന്നുള്ള രീതിയിൽ അതിന് പ്രാധാന്യം വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള നേതാവ് എന്ന് പറയുന്നത് തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, ഓക്കെ, കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ നേതാവ് ആരാണ്, കേരളത്തിലെ ജനകീയ നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാ സ്ക്രീനിൽ. പിണറായി വിജയൻ 31%, രമേശ് ചെന്നിത്തല 14%, അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും 14%. ഇഞ്ചോടിഞ്ചാണ്, 14% വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പങ്കെടുപ്പ്. ശശി തരൂരിനെ 7% ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ബി ജെ പിയിലേക്ക് പോയാൽ കെ സുരേന്ദ്രൻ 8%. അത് ശശി തരൂരിനേക്കാൾ 1% മുന്നിൽ കെ സുരേന്ദ്രൻ ഉണ്ട്, മറ്റുള്ളവർ 12%. യെസ്. അപ്പോ എനിക്ക് തോന്നുന്നു സി പി എം അണികളെയും സി പി എം അനുകൂലികളെയും സി പി എം അണികളെ അനുകൂലികളെ സംബന്ധിച്ച് അവർക്ക് പിണറായി വിജയൻ അല്ലാതെ വേറൊരു നേതാവില്ല. പക്ഷേ കോൺഗ്രസിനോട് താല്പര്യമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ അവർക്ക് ഓപ്ഷനായിട്ട് ശശി തരൂർ മുതൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും വരെയുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും സമനിലയിലാണ് എന്നുള്ളത് കൗതുകകരമാണ്. അത് വളരെ കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 2-2 മണ്ഡലങ്ങളിലെ സൂചന മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. അഭിലാഷ്, ഇനിയും 5 മണ്ഡലങ്ങൾ ബാക്കിയാണ്.